CBI കേസിൽ പ്രതികളായവർ തുടങ്ങി അഴിമതിക്ക് സസ്പെൻഷനായവർ വരെ കാര്യമായ പരിക്കില്ലാതെ കഴിഞ്ഞു പോകുന്ന ഡിപ്പാർട്ട്മെന്റിൽ സാധാരണ പോലീസുകാർക്കെതിരെ മാത്രം കടുത്ത അച്ചടക്കത്തിന്റെ വാളോങ്ങി ഉന്നത ഉദ്യോഗസ്ഥർ. എറണാകുളം റേഞ്ച് DIG പുട്ട വിമലാദിത്യ എന്ന ഉദ്യോഗസ്ഥൻ ഏറ്റവും ഒടുവിൽ ഒപ്പിട്ട് ഉത്തരവാക്കിയിരിക്കുന്ന രണ്ട് അച്ചടക്ക നടപടിയുടെ കാരണം കേട്ടാൽ ഇവരുടെയൊക്കെ വകതിരിവും നീതിബോധവും താഴെത്തട്ടിലുള്ളവരോടുള്ള സഹാനുഭൂതിയും ഒക്കെ മനസ്സിലാകും. ജോലിഭാരവും സമ്മർദ്ദങ്ങളും കാരണം പോലീസുകാരുടെ ആത്മഹത്യകൾ ഏറുന്നുവെന്ന് നിരീക്ഷിച്ച് അതിന് സങ്കട നിവൃത്തിക്കുള്ള സംവിധാനം ഒരു വശത്തുകൂടി ഒരുക്കുന്നുവെന്ന് പറയുമ്പോഴാണ് മറുവശത്ത് മനുഷ്യരാണെന്ന് പോലും പരിഗണിക്കാതെയുള്ള പ്രാകൃത നടപടികൾ. ശ്രദ്ധിക്കണം, ഇനി പറയുന്നത് രേഖകൾ സഹിതമാണ്. ആലപ്പുഴ ജില്ലയിലെ ഒരു SIS സർവീസിൽ നിന്ന് പുറത്താക്കാൻ എടുത്തിരിക്കുന്ന തീരുമാനത്തിന് കാരണം അയൽവാസിയുമായി വഴക്കുണ്ടായി എന്നതാണ്. നിർബന്ധിത വിരമിക്കലിന് അഥവാ കമ്പൽസറി റിട്ടയർമെന്റിന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്, SI ബൽജിത്ലാലിനെതിരെ ഉണ്ടായിരുന്ന പരാതിയിൽ തുടർ നടപടികൾക്ക് താല്പര്യമില്ലെന്ന് അത് നൽകിയവർ തന്നെ അറിയിച്ചുവെന്ന്. അതുപക്ഷേ SIയുടെ ഭാര്യയടക്കം ബന്ധുക്കൾ കരഞ്ഞ് കാലു പിടിച്ചതുകൊണ്ടാണെന്ന് ബോധ്യപ്പെട്ടു വന്നാണ് DIG ഉത്തരവിൽ പറയുന്നത്. അതുകൊണ്ട് നിലവിൽ പരാതി ഇല്ല എന്നത് പരിഗണിക്കാൻ DIG തയ്യാറില്ല, ശിക്ഷിച്ചേ തീരൂ. മാത്രമല്ല, ഇവർ തമ്മിലുള്ള പ്രശ്നം പത്രമാധ്യമങ്ങളിൽ വാർത്തയായത് പോലീസിന് വല്ലാത്ത നാണക്കേടുണ്ടാക്കിയത്രേ. വഞ്ചനാക്കേസിൽപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന ഭൂമി ജപ്തി ചെയ്ത് തുക ഈടാക്കാൻ കോടതി ഉത്തരവുണ്ടായതിൻ്റെ വാർത്തകൾ നാടായ നാടെല്ലാം പ്രചരിച്ചത് പുട്ട വിമലാദിത്യ എന്ന താരതമ്യേന ജൂനിയറായ EIPSകാരൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. മലയാളി അല്ലാത്തതിനാൽ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നിർഭാഗ്യവശാൽ ആരും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഈ നാണക്കേടിൻ്റെ നാറ്റം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. പക്ഷേ ആലപ്പുഴ ഏതോ ലോക്കൽ സ്റ്റേഷനിൽ SI പോലീസ് വകുപ്പിന് ആകെ ഉണ്ടാക്കിയ മാനക്കേട് കാരണം ഈ പാവം DIG ഇപ്പോൾ തലകുലിച്ചാണ് നടക്കുന്നത്. ഇനി ആലപ്പുഴ ജില്ലയിലെ തന്നെ കരിയിലക്കുളങ്ങര സ്റ്റേഷനിലെ ഗ്രേഡ് SI PPradeepനെ സസ്പെൻഡ് ചെയ്യാൻ കാരണമായ കൊടിയ പാതകം എന്താണെന്ന് നോക്കാം. TIയുടെ നോട്ട്ബുക്കിൽ അതാത് ദിവസത്തെ ഡ്യൂട്ടി വിവരങ്ങളും തീയതികളും മറ്റും കൃത്യമായി രേഖപ്പെടുത്താതെയും നോട്ട്ബുക്ക് ഇഷ്യൂ ചെയ്ത് തീയതി എഴുതാതെയും നോട്ട്ബുക്കിൽ തെറ്റായ തീയതിയും മാസവും രേഖപ്പെടുത്തിയും കൈകാര്യം ചെയ്തു വന്നിരുന്നതായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് ഇക്കഴിഞ്ഞ 8 പുട്ട വിമലാദിത്യ ഇറക്കിയ ഉത്തരവിൽ പറയുന്ന കുറ്റം. ഏതായാലും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൽ ഇത് ഓറൽ എൻക്വയറി അഥവാ പോലീസിൽ പതിവുള്ള വാജ്യാന്വേഷണമാക്കി കുറയ്ക്കാൻ തീരുമാനമായി എന്നാണ് ഒടുവിൽ കിട്ടിയ വിവരം. വാട്സാപ്പോ ഇമെയിലോ എന്തിനധികം ഫോണോ പോലും വരുന്ന കാലത്തിന് മുൻപ് തുടങ്ങിയ ആചാരമാണ് പോലീസിലെ ഈ നോട്ട്ബുക്ക് എടുത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കാനും അത് എളുപ്പത്തിൽ റിട്രീവ് ചെയ്തെടുത്ത് ഉപയോഗിക്കാനും കഴിയുന്ന എണ്ണമറ്റ ഡിജിറ്റൽ സംവിധാനങ്ങളുള്ള ഇക്കാലത്താണ് സ്കൂൾ ക്ലാസ്സുകളിലെ മാതൃകയിൽ നോട്ടെഴുത്തിൻ്റെ പേരിൽ സസ്പെൻഷൻ പോലെ ജീവിതം വഴിമുട്ടിക്കുന്ന നടപടികളുണ്ടാകുന്നത്. സ്റ്റേഷൻ ചുമതലയുള്ളവർ അടക്കം പലരും ഇപ്പോഴിത് എഴുതാറില്ലെന്ന് ആർക്കും അറിയാത്തതല്ല. ഒരാളെ കൈകാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ കുത്തിപ്പൊക്കി എടുക്കാവുന്ന ഇത്തരം കുറേയധികം പഴുതുകൾ പോലീസിലുണ്ട് എന്നതാണ് വാസ്തവം. മുൻപൊരിക്കൽ മാധ്യമ സിൻഡിക്കേറ്റ് വാർത്തയിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്നുള്ള ആശയവിനിമയ സംവിധാനങ്ങളൊന്നും നിലവിൽ വരുന്നതിന് മുൻപ് തുടങ്ങിയ വയർലെസ് മീറ്റിംഗ് സാട്ടാ മുതൽ വെള്ളിയാഴ്ച പരേഡ് വരെ പോലീസുകാരുടെ ജീവിതം ദുസ്സഹമാക്കാനുള്ള വേറെയും ഒട്ടനേക സാധ്യതകളെ ഇപ്പോഴും ഈ വകുപ്പിൽ പരിപാലിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഫലമാണ് അടിക്കടി ഉണ്ടാകുന്ന ആത്മഹത്യകളെന്ന് വിവരമുള്ളവർ പലരും ചൂണ്ടിക്കാണിച്ചിട്ടും ഇത്ര വകതിരിവില്ലാത്ത ഉദ്യോഗസ്ഥരെ തലയ്ക്കുമേലെ നിയമിച്ചാണ് പോലീസുകാരുടെ വിധി എഴുതാൻ വിടുന്നത്.